നമസ്കാരം ഋഷിപ്രബ്ദം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തൊഴിൽ സ്ഥിരതയ്ക്കും തൊഴിലിലെ നേട്ടങ്ങൾ ഉണ്ടാകാനും തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറ്റാനും ഒക്കെയായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നിരവധി ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. ആ വിഷയങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. തൊഴിൽ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ വേട്ടയാടുന്നവർക്ക് തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ട്. ആ പരിഹാരത്തെയാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഹനുമാൻ സ്വാമിയെ ഭജിച്ചുകൊണ്ട് തൊഴിലിലെ തടസ്സങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കും, തൊഴിലിലെ സ്ഥിരത കൈവരിക്കാനായിട്ട് സാധിക്കും. തൊഴിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഹനുമാൻ സ്വാമിയെ ഭജിക്കാവുന്നതാണ്. അപ്രകാരം ഹനുമാൻ സ്വാമിയെ ഏത് വിധത്തിൽ ഭജിച്ചുകൊണ്ട് തൊഴിൽ തടസ്സങ്ങൾ നീക്കാം, തൊഴിലിൽ ഉയർച്ച ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. വീഡിയോ അവസാനം വരെ കാണുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തൊഴിൽ ഉയർച്ചയ്ക്കായിട്ട് ഹനുമാൻ ഭജനം എങ്ങനെ ചെയ്യണം എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഒരു തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നയാളാണോ, അഥവാ തൊഴിലുണ്ട് എന്നാൽ ബുദ്ധിമുട്ട് നിരവധി ആയിട്ട് അനുഭവിക്കുന്നു, എന്നാൽ ജോലിയുണ്ട് നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു, തൊഴിൽ സ്ഥിരത കൈവരുന്നില്ല, ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. ഇതുകൂടാതെ മത്സര പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്കും ഹനുമാൻ സ്വാമിയെ ഭജിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുക, അത് കൃത്യനിഷ്ഠയോടുകൂടി ഒരു 41 ദിവസം ജപിക്കുക എന്നുള്ളതാണ് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്. കൂടാതെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്തി നമ്മളുടെ ശക്തിക്കൊത്ത വഴിപാടുകളെ ചെയ്യുക. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അർച്ചന, വടമാല സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഹനുമാൻ ചാലിസ ജപിക്കാൻ അറിയാവുന്നവർക്ക് അത് ജപിക്കുന്നത് വളരെയേറെ ഊർജത്തെ പ്രദാനം ചെയ്യുന്നതിന് കാരണമാകും. 41 ദിവസം കൃത്യമായിട്ട് ഹനുമത് മന്ത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് ജപിക്കുക. നമ്മുടെ സമയത്തിനനുസരിച്ച് കൂടുതൽ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഹനുമത് അഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നതും ഒക്കെ വളരെയേറെ ഗുണത്തെ ചെയ്യുന്നതാണ്. കൂടാതെ ക്ഷേത്രത്തിൽ ത്രിമധുരം സമർപ്പിക്കുന്നതും വെറ്റിലമാല സമർപ്പിക്കുന്നതും ഒക്കെ വളരെയേറെ പ്രയോജനത്തെ ചെയ്യും. ഹനുമത് ക്ഷേത്രത്തിൽ കളഭാഭിഷേകം നടത്തുന്നതും നമുക്ക് വിശേഷ ഫലത്തെ നൽകുന്നതാണ്. ഇതൊക്കെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ശക്തിക്കൊത്ത വഴിപാടായിട്ട് ചെയ്യുക. തൊഴിൽ സ്ഥിരത കൈവരിക്കാനും തൊഴിലിലെ തടസ്സങ്ങൾ ഇല്ലാതാക്കാനും തൊഴിലിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കുന്നതിനും ഒക്കെ നമുക്ക് ഹനുമാൻ സ്വാമിയെ ഉപാസിക്കാം. ഇപ്രകാരം ഉപാസിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രത്തെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. 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 ഇപ്രകാരം ഈ മൂലമന്ത്രത്തെ ഒരു 41 ദിവസം 108 തവണ വീതം ജപിക്കാൻ സാധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മേൽപ്പറഞ്ഞ ഫലങ്ങളെയൊക്കെ ലഭിക്കുന്നതാണ്. വിധിപ്രകാരം ഹനുമാൻ സ്വാമിയെ ഉപാസിക്കുന്ന ആർക്കും ഫലസിദ്ധി ഉണ്ടാകാതെ ഇരിക്കില്ല. എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.